നമസ്കാരം സുഹൃത്തുക്കളെ, എ ആർ കെ ബ്ലോഗ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. ഇന്ന് പറയാൻ പോകുന്നത് ലക്ഷ്മി കടാക്ഷം ലഭിക്കാൻ ഉപയോഗിക്കേണ്ട രണ്ട് വസ്തുക്കളെക്കുറിച്ചും ആ വസ്തുക്കൾ എങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ ലക്ഷ്മി കടാക്ഷം ലഭിക്കും എന്നതിനെക്കുറിച്ചുമാണ്. ലക്ഷ്മി കടാക്ഷം ലഭിച്ചാൽ നമുക്കറിയാം എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കെന്ന് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഈ ലക്ഷ്മി കടാക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രണ്ട് വസ്തുക്കളാണ് ഒന്ന് താമരപ്പൂ, അതുപോലെ മറ്റൊന്ന് കൽക്കണ്ടം. ഈ രണ്ട് വസ്തുക്കൾ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും എന്ന് മാത്രമല്ല ലക്ഷ്മി ദേവി എപ്പോഴും നമ്മളുടെ വീടുകളിൽ വാസം ചെയ്യുന്നതുമായിരിക്കും. നമ്മൾ സന്ധ്യാനേരങ്ങളിലൊക്കെ വീടുകളിൽ വിളക്ക് തെളിക്കുന്ന ആ ഒരു സമയത്ത് വിളക്ക് തെളിക്കുമ്പോൾ ഈ താമരപ്പൂവും കൽക്കണ്ടവും ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുക. സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഈ താമരപ്പൂ വെക്കുക. അതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് മതി ഒരു സ്പൂണോ മറ്റോ കൽക്കണ്ടം എടുത്തിട്ട് അതുകൂടി അവിടെ സമർപ്പിക്കുക. വിളക്ക് അണച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതാണ്. മാറ്റുമ്പോൾ ഈ കൽക്കണ്ടം നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കഴിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്, ഒരു പ്രസാദം എന്ന രീതിയിൽ. ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ദിവസവും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്, നല്ല ഫലം ലഭിക്കുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് ചെയ്യുക. തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഷ്പമാണ് താമര. ലക്ഷ്മി ദേവി ഇരിക്കുന്നത് തന്നെ താമര പൂവിലാണ്. അപ്പോൾ ആ പൂവ് കൊണ്ട് ദേവിക്ക് വഴിപാട് നടത്തുമ്പോൾ ലക്ഷ്മി ദേവി നമ്മളുടെ വീടുകളിൽ വാസം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ലക്ഷ്മി ദേവി നമ്മളുടെ വീടുകളിൽ വാസം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ആയിരിക്കും. അത് നമ്മൾക്ക് മാത്രമല്ല നമ്മളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണഫലം ലഭിക്കുന്നതായിരിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ കേട്ടതിന് വളരെ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.